എൻസിപി മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന്റെ കുറുക്കായത് കൂറുമാറാനുള്ള 100 കോടിയുടെ ഓഫർ. അജിത് പവാർ പക്ഷത്തേക്ക് ചേരാൻ കോവൂർ കുഞ്ഞുമോനും ആന്റണി രാജുവിനും വാഗ്ദാനം ചെയ്തത് 50 കോടി വീതം. നിർണായക വിവരം സിപിഎം സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രി. സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. പി ദിവ്യക്കെതിരെ സംഘടനാപരമായ നടപടിക്കൊരുങ്ങി സിപിഐഎം. ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തേക്കും. തീരുമാനം ബുധനാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലെന്നും സൂചന. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ദിവ്യക്ക് പാർട്ടി നിർദ്ദേശം നൽകിയതായും വിവരം. ഗാന ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. ഒഡീഷയിൽ 14 ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാനൊരുങ്ങി സ്ഥാനാർത്ഥികൾ. ചേലക്കരയിൽ LDF കൺവെൻഷൻ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. NDA സംസ്ഥാന നേതൃയോഗം ഇന്ന് പാലക്കാട്. ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതിയിൽ. റിപ്പോർട്ട് 5 വർഷം പൂഴ്ത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണം. റിപ്പോർട്ട് സുപ്രീംകോടതി വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ. 2 സൈനികർ വീരമൃത്യു വരിച്ച ഗുൽമാർഗ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയായ PAFF. തിരച്ചിൽ ഊർജിതമാക്കി സൈന്യം. കശ്മീരിൽ കനത്ത ജാഗ്രത.